ദേ ഇതാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. ബാ അങ്ങോട്ടോ, ഒരു കാര്യം കാണിച്ചുതരാം. വാടേ ഇവിടെ നിന്നാ ഫ്ലൈറ്റ് വരണ കാണാം. ഇവിടെ എന്നാ പിന്നെ ഫ്ലൈറ്റ് എല്ലാം അവന് ഓട്ടോറിച്ച് വരുന്ന കാണാൻ പറ്റൂ. ഡിക്കാരി ഇവനെ കൊണ്ടുവരണ്ടായിരുന്നേട്ടാ, നമുക്ക് അകത്ത് പോവായിരുന്നു, പക്ഷേ നമുക്ക് ഇവിടെ കാറിട്ടാലേ നമുക്ക് സൗകര്യമായിട്ട് കാണാൻ പറ്റും. അല്ലാതെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ എക്സ്ട്രാ വട കൊടുക്കേണ്ടി വരും. കാരണം അവിടെ ഇങ്ങനെ കിടന്ന് പിശുക്ക് കാണിക്കുന്ന കഷ്ടമുണ്ട് കേട്ടാ. ഇവിടെ അകത്ത് പോയാൽ തിക്കും തിരക്കുവാണെന്ന് ആകപ്പെട്ട പ്രശ്നമാണത്. അവനത് ഇഷ്ടമില്ല, കുട്ടൂർ ഇഷ്ടമല്ല. തന്നെയല്ലേ ആരോടും പറയണ്ടെന്ന് പറഞ്ഞിട്ടില്ല. വരണ ആരെ ആരെ അറിയിക്കണ്ടെന്ന് പറഞ്ഞത് ഈ അച്ഛന്റെ പണിയാണ്. ഈ കയറി വിടുന്നത് അവിടെ വീട്ടിരുന്നാ മതിയായിരുന്നു. അവനൊരു പ്രൈവസി ആണ്, അതുകൊണ്ട് ആൾക്കാരുടെ ഇടയിൽ ഒന്നാമതോ പത്ത് പേര് അറിയപ്പെടുന്ന ആളെന്നാണ് അവന്റെ വിചാരം. അതല്ല അങ്ങോട്ട് വരില്ലായിരുന്നു, എന്തിനും ഇങ്ങോട്ട് വന്നേ. അല്ല ഇപ്പൊ മാമ പോയാലോ, ചിലപ്പോ മാമ എങ്ങനെ പൊന്നെ മാമ ഇതുവഴിയേ വരൂ. പിന്നല്ലാതെ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ചാൻസ് പറഞ്ഞുണ്ട്. ഫ്ലൈറ്റ് പറഞ്ഞോണ്ട് എന്നിട്ട് ഇവിടെ ആളെത്തിയില്ല. ഏയ് കുട്ടമ്പിള്ള കൃഷി ആഫീസിൽ പോയിട്ട് വരുമ്പോ അല്ലത്, ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഫ്ലൈറ്റിൽ നിന്ന് വന്നിറങ്ങി പിന്നെ ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് പിന്നെ ബാഗേജിന്റെ അവിടെ നിന്ന് അതെല്ലാം എടുത്ത് വരുമ്പോ ഇവനെ വല്ല കുപ്പിയെല്ലാം കൊണ്ടുവന്ന കസ്റ്റംസാരെ പിടിക്കും. തൊഴിലിട്ട് എങ്ങനെ പിന്നെ തിരിച്ചിറങ്ങി വരെ അപ്പൊ അത്രയും ടൈം എടുക്കും. വേറെ എന്ത് പറയണം, കളി ആയിക്കണം. അമ്മ ഇത് ഡൊമസ്റ്റിക് അല്ല, ഇത് ഇന്റർനാഷണൽ അല്ല, ഇത് ഡൊമസ്റ്റിക് ആണ്. ഡൊമസ്റ്റിക്കോ? എന്ത് പണിയാണ് ബാലു, ഇന്റർനാഷണൽ അല്ലേ പോകേണ്ടത്, അവൻ ദുബായിൽ നിന്നല്ലേ വരണേ. ട്രെയിനും ഫ്ലൈറ്റും ഇവിടെ ഒരുമിച്ച് ഇവിടെ അപൂർവ സംഗമം. 12 ഒരിക്കൽ ഇത് സംഭവിക്കുള്ളൂ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഡൊമസ്റ്റിക്. ആ ഫ്ലൈറ്റിനകത്ത് ഇങ്ങനെ ആരെയും കേട്ടോണ്ടല്ലോ, എഴുതി ചപ്പാക്കുറി അടിച്ചു. കാര്യം പറയട്ടെ, അച്ഛനും മക്കളും ചളുവാണ്. അതെ അയ്യോ, എനിക്ക് മൂത്രം ഒഴിക്കാൻ പറ്റണട്ടാ. സ്ഥിരമുള്ള പതിവാണ്, എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങട്ടെ, ഒരു 10 ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ ഇറങ്ങണം. എനിക്കറിയാം എനിക്ക് മൂത്രം ഒഴിക്കാതെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റൂല, എനിക്ക് എവിടെ നിർത്തണം. അതെ അമാരെ അവിടെ നിർത്തണേ. ആശ്വാസം.